ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എന്താണ് ഹിബ? ഞാൻ അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസമായി ഹിബന്റെ വീട്ടിലായിട്ടോ. അല്ലേ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ. അപ്പൊ എന്തായാലും ഗൈസ്, ഹിബ എന്തായാലും കുട്ടീനെ നമുക്ക് വിട്ട് തരില്ല നമ്മളെ വീട്ടിലേക്ക്. എന്ത് ചെയ്യാനാണ്? ഇവള് ഭയങ്കര ആധിപത്യാണ്. അവര് ഇവളെ വീട്ടിൽ മാത്രമേ കുട്ടീനെ വെക്കുള്ളൂ എന്നാ പറഞ്ഞേ. അപ്പൊ എല്ലാരും നെഗറ്റീവ് കമന്റ് ഇടാ വെറുതെ വെറുതെ പറഞ്ഞാണ്. അപ്പൊ എന്തായാലും ഗൈസ്, ഇവിടെ 3 മാസം കഴിയണ്ട നമ്മളങ്ങോട്ട് പോവാൻ പറ്റൂലല്ലോ. അല്ലെ, എന്താ 90 ഇല്ലേ ഹിബ? അപ്പൊ 90 ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇതെന്താ, മൂത്ര തുണിയോ? ആ എടുത്തോ. എങ്ങനെയുണ്ട് പാരന്റ്സ് ആയിട്ടുള്ള ലൈഫ്? എങ്ങനെയുണ്ട് ഹിബ, ഇഷ്ടപ്പെട്ടോ? ഗൈസ് അടിപൊളിയാണ്. ഞാനിപ്പോ ഒരു 12 പ്രാവശ്യം ഉറങ്ങും ഒരു ദിവസം ഹിബ. അതായത് ഓരോ മണിക്കൂറിലും ഞാൻ ഞെട്ടി എണീക്കല്ലേ. ഞാനാണ് ഈ സൈഡില് കിടക്കല്, ഹിബ ഇവിടെ ആട്ടാ കിടക്ക, എന്റെ മോളെ ഞാനാ നോക്കല്. ഇവിടെ കരിയുമ്പോളൊക്കെ ഞാനിങ്ങനെ ആട്ടി കൊടുക്കും, പിന്നെ എടുത്തിട്ട് ഹിബക്ക് കൊടുക്കും പാല് കൊടുക്കാന്. അതാണ് ഇപ്പത്തെ പരിപാടി അല്ലേ. പിന്നെ എന്ത് ചെയ്യാനാണ് എനിക്ക്? പിന്നെ ലാസ്റ്റ് ആവുമ്പോ ഫസ്കാക്ക് നെറി കെട്ടിട്ട് ഫസ്കാക്ക് ഒരു 6 മണി ആവുമ്പോ ഇന്റെ ഏകദേശം ഇന്റെ എല്ലാ ശമയും നശിക്കും. അപ്പം പറയും തായ കൊണ്ടേ കൊടുത്തേക്ക് ഹിബ. കുട്ടി ആരുണ്ടേ നോക്കിക്കോ. ആറ് മണി വരെ ഞാനാ നോക്കല്. അപ്പൊ എന്തായാലും ഗൈസ്, ഈ ഒരു സെറ്റപ്പ് കണ്ടോ, ഇവിടെ മുൻപ് കിടത്തല്. അതായത് ഇങ്ങനൊരു ഒരു ഡീപ് പോയിന്റ് മേലെ ഇവിടെ ഈ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെറ്റപ്പ് കണ്ടോ, ഇത് ഇങ്ങനെ സിപ്പ് ഇടും, അപ്പൊ ഇതിനുള്ളോട് കൊതുകൊന്നും കേറൂല കേട്ടോ. നോക്ക് കണ്ട, ഈ ഒരു സെറ്റപ്പിലാണ് നമ്മള് കുട്ടീനെ കിടത്തല്. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ ഹിബ, ആട്ടാനൊന്നും കഴിയുന്നില്ല ഉറങ്ങുമ്പോ അല്ലേ. അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു തൊട്ടിലിട്ട് വാങ്ങണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നേരെ ലഞ്ചാണ് കേട്ടോ ഫസ്കാക്ക് കഴിക്കണേ. പിന്നെ ഞാനാണ് വളർത്തി കൊടുത്തത് എല്ലാം ഒരു പാത്രത്തില്. എനിക്ക് പാത്രം ഒന്നും എടുക്കാൻ ഇപ്പൊ കഴിയൂല, എനിക്ക് റെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ മമ്മി പിന്നെ കുളിക്കാൻ പോയതാ, അതുകൊണ്ടാണ്. ആരും കാണണ്ട, എല്ലാരും തെറ്റിദ്ധരിക്കരുത്. ഫസ്കാക്ക് ഞാൻ ഇങ്ങനെ അല്ലേ കൊടുക്കല്, എല്ലാം ഓരോ പ്ലേറ്റിലാണ് കൊടുക്കല്. എന്നാ ആദ്യമായിട്ടാ അങ്ങനെ കൊടുക്കണേ, എല്ലാവർക്കും അറിയാം. അതേസമയം നമ്മള് മോളെ റെഡി ആക്കാണ്ട് മോൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കും. എന്തെങ്കിലും ഞാൻ ഉഗാണ്ടേക്ക് പോരുന്നു, കുട്ടിനെ കൊണ്ടുപോവാണ്. എന്റെ കുട്ടിയെ എങ്ങോട്ട് വിടാണ്? നിങ്ങളാണ് തീരുമാനിക്കുക. എപ്പോഴുള്ള കുട്ടിനെ കുട്ടിയാണ് സംഭവാക്കല്ലോ. ആരാ ഡ്രസ് ചെയ്ത് നോക്ക്, ഫുള്ള് ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, ബാസ്കറ്റ് ബോള്, പിന്നെ ബേസ്ബോള് ഒക്കെ ഉണ്ട് നമ്മളേല്. നമ്മളെ ഡ്രസ്സിലെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. കോമഡി ആൻസറിനോ? ഇത് വലുതാട്ടോ. ഇന്ന് നല്ല ഫ്രഷില്ല ആള്. കൊറേ നേരം ഉറങ്ങിയിരിക്കണ, തൊട്ടിലേ കിടന്നേ. മൂക്കൊക്കെ വീർപ്പിച്ചു നോക്ക്. ഇന്നത്തെ ചിരിശോ കഴിഞ്ഞ് അല്ലേ. തൊപ്പിണ്ട് യാറിന്റെ അല്ലേ, തൊപ്പിണ്ടെ തൊപ്പി ചിരി. ഇന്ന് ഫ്രീ ഷോട്ടോ ചിരിന്റെ ക്യാമറ ഉണ്ടോ? നീ ആരക്കുട്ടിന്റെ ബേബി ഡേ ഔട്ട് ആണ്.
നമുക്ക് പുറത്ത് വെറുതെ ഒന്ന് പുറത്തൊക്കെ പോവാ. നല്ല ചൂടാണ്, നമ്മളിങ്ങനെ ഓവർ ഇറങ്ങുന്നില്ല. എവിടെയെങ്കിലൊക്കെ പോവാ. എന്തേ പോവാ മകേ, പോവാ. കോഴിക്കോട് പോണോ? യാറക്കുട്ടി ഇതായിട്ട് കോഴിക്കോട് പോയിട്ടില്ല കേട്ടോ. കോഴിക്കോട് നാ പ്രസവിച്ചത്, അവിടുന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ പോയിട്ടില്ല. ബീച്ച് പോണ്ടേ? ഇതൊന്നല്ല നാട്, ഒറിജിനൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോടാണ്. നമ്മള് കോഴിക്കോട് കല്ലായി കൊണ്ടുങ്ങല്, അതാണ് പൊളി ഏരിയ. ഇതൊക്കെ ലോക്കൽ, നമ്മള് സിറ്റി പീപ്പിൾ. ഓക്കെ, ഇലക്ട്രിക് ബ്രഷ് പമ്പ്. ഇത് ഞാൻ വാങ്ങിയത് റോബോസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നല്ല റിവ്യൂ ഒക്കെ ഉള്ള ബ്രാൻഡ് നോക്കി വാങ്ങി. ഞാൻ വാങ്ങിയതാ നോക്കിട്ട്. അതന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ എന്താ വെച്ചാല് എവിടെ കുത്തൊന്നും വേണം. ഇതൊന്ന് ചാർജ് ചെയ്താല് നമുക്ക് കുറെ നേരം യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുട്ടീനെ വീട്ടിൽ വെച്ച് പോവാണെങ്കിൽ നമുക്ക് ഇതിൽ പാലാക്കി വെച്ചിട്ട് മമ്മീന്റെ കയ്യിലൊക്കെ കൊടുത്ത് പോവാ. പിന്നെ നമുക്ക് ഈ കാറിലൊക്കെ ഇരുന്ന സമയം ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ ഇതില് യൂസ് ചെയ്യണത് നല്ലതാണ്. അങ്ങനെ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര വേർത്തി പ്രൊഡക്റ്റ് ആയിട്ടാ തോന്നിയത്. എന്റെ കയ്യിൽ കിടന്ന അപ്പൊ ഉറങ്ങട്ടെ, അങ്ങനെ സീനുണ്ട്. അല്ലെ ഹിബ? നല്ല കാര്യം. എന്റെ ഹിബ ഇപ്പൊ ചീത്ത അറിഞ്ഞോണ്ടിരിക്കാണ്. എന്റെ കൈമേൽ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഇപ്പൊ നിലത്ത് കിടന്നിട്ട് ഉറങ്ങണില്ല. അതായത് തട്ടമ്മല് കിടന്നിട്ട് ഉറങ്ങണില്ല, തൊട്ടില് കിടന്നിട്ട് ഉറങ്ങണില്ല എന്നൊക്കെയാണ് ഇപ്പൊ ഹിബന്റെ കംപ്ലൈന്റ്. അത് വാപ്പമാരോടുള്ള അറ്റാച്ച്മെന്റ് പെൺകുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകും. അത് ഈ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് നല്ല സ്വഭാവമാണെന്ന് നിങ്ങൾ പറയണേ. എന്റെ വാവ കയ്യിലിട്ട്, എന്റെ വാവ തന്നെ ഞാനല്ലാണ്ട് പിന്നെ ഈ ആരൊക്കെ എന്റെ മറ്റേ അപ്പുറത്തുള്ള പീഡിയക്കാരനാണ് കയ്യിലിട്ട് അടക്ക. ഒന്ന് താത്തിട്ടെടുക്കണം. ആമ്പക്ക ഉണ്ട്, ആമ്പക്ക. അടിപൊളി ചാമ്പക്ക. ഗൈസ് കുട്ടു കുട്ടൂശനെ കാണിച്ചു കൊടുക്കാട്ടോ. യാർക്ക് നോക്കി നോക്കി. ഓ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ടാ അല്ലേ ഹിബ? അപ്പൊ നമ്മള് യാറിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആട്ടോ. സ്റ്റാർട്ടാവാണ്. ട്രിപ്പ് ഒന്നല്ല, ഒരു ചെറിയൊരു ഔട്ടിംഗ് ഡേ അല്ലേ ഹിബ? ഒരു ബേബി ഡേ ഔട്ട്. പോയിക്കൊണ്ട് നിക്കാണ്. എങ്ങോട്ടാണ് പോണത് ഫസി? ഞാനൊന്ന് കോഴിക്കോട് വരെ പോയി തരാ വിചാരിച്ചു. ഏതായാലും എനിക്ക് എന്റെ വീട്ടിൽ പോവാൻ കഴിയില്ല, ബിക്കോസ് ഇവളെ എന്റെ കുട്ടീനെ എനിക്ക് തരില്ല. അതിനോട് കോഴിക്കോട് കണ്ടിട്ട് തരാം നമുക്ക്. ഇവളെ ബേബിന്റെ ഫസ്റ്റ് ഇത്തെ കോഴിക്കോട് ട്രിപ്പ് ആട്ടോ. കുട്ടീനെ തരാം, കൊണ്ടേക്കോ. ഓക്കെ. പക്ഷെ പാല് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തായാലും കൊണ്ടുപോയാ. എന്റെ അനുവാദം എനിക്ക് വേണ്ടില്ല. അതിന്റെ അഹങ്കാരമാണല്ലോ. കാര്യം എന്താ വെച്ചാല് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. സത്യമായിട്ട് പറയാലോ, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് കുട്ടി വന്നതിന് ശേഷം. പിന്നെ കുട്ടി വന്നതായിട്ടുള്ള ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രണ്ടാളും നല്ല ഹാപ്പിയാ അല്ലേ? അത് നല്ല രസമാണ്. അത് മാത്രല്ല, നമ്മളിപ്പോ കച്ചറുണ്ടാക്കുന്ന വളരെ കുറവാട്ടോ. അതാണ് ഞാൻ ഇതിൽ നോട്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാനും ഹിബി കച്ചറുണ്ടാക്കുന്നത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ കച്ചറ എന്ന് പറഞ്ഞാൽ പിന്നെ അത് വേറെ ലെവല് കച്ചറാണ് അല്ലേ? ഇടക്കുള്ള പോലത്തെ ഒന്നും അല്ല, ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്ന പോലത്തെ അല്ല. എങ്ങനെ പോയാലും അയൽക്കാരൊരു പത്താളെങ്കിലും നമ്മൾ ഒച്ച കേൾക്കും. അത്രയും സൗണ്ടിലാണ് രണ്ടാളും സംസാരിക്കുക. കച്ചറിന്റെ ഉണ്ടാക്കുമ്പോ എല്ലാ ദിവസവും കച്ചറൊന്നല്ല, എന്നാലും അങ്ങനത്തെ വലിയ കച്ചറ ഉണ്ടാവുമ്പോ അത് മെഗാ കച്ചറായിരിക്കും അല്ലേ? ആ സാധനങ്ങളൊക്കെ ഒന്നും ഇപ്പൊ ഇല്ല. ബേബി വന്നതിന് ശേഷം നല്ല സമാധാനം ഉണ്ട്. എന്താന്ന് അറിയില്ല, രസമുണ്ട് അല്ലേ ഇവ? രസമുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മൾ കോഴിക്കോടെത്തി. കോഴിക്കോട് മോളേഴ്സ്, നമ്മൾ കോഴിക്കോടെത്തി. ജനിച്ചത് അതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കോഴിക്കോടിനെ ജനിക്കണം. അതിനെ കൊണ്ട് ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചത്. ഹിബ ഹിബന്റെ നാട്ടിലുള്ള ഒരു മദേഴ്സ് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞാണ്. അത് നടക്കൂല മോളെ. ഇതാ മോള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിട്ടോ മോള്. ഗൈസ് അപ്പോ ഏകദേശം മോളെ ക്ഷമക്ക് നഷ്ടപ്പെട്ടു അല്ലേ ഹിബ? അപ്പൊ പാല് കൊടുത്തോണ്ടിരിക്കാണ് അല്ലേ? യെസ്, പാല് കൊടുത്തോണ്ടിരിക്കാണ്. ഇനിയിപ്പോ നമുക്ക് പാലൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് യാത്ര റീസ്റ്റാർട്ട് ചെയ്യാം. ഈ ഇടവേളക്ക് ശേഷം നമ്മള് ഇന്ദുചൂടൻ ഇവിടെ പാലൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടൊക്കെ കിടന്നുറങ്ങണൊക്കെ. ഗൈസ് എന്താ സുഖം അല്ലേ? വണ്ടിയിലിരിക്കാൻ പുതിയൊരു സിറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെ ചാരിയിരിക്കുക. നമ്മള് വണ്ടിയിൽ കുട്ടികളെ ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പാടില്ല. ഒരു ഒരു ബേബി കോട്ട് ഉണ്ട്, ഒരു സീറ്റ്, അത് വാങ്ങി അവിടെ ഫിറ്റ് ചെയ്തിട്ട് അവളെ അങ്ങോട്ടേക്ക് തലല്ലേ, തല ബാക്കിലോട്ട് തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് വേണം ഇരുത്താൻ ശരിക്കും. പക്ഷെ
ഇന്റെ മോളല്ലേ അവനെ കാര്യത്തില് സെറ്റ് ആയിരുന്നു. അതെ, ഞങ്ങള് രണ്ടാളും കൂടി ആയിരിക്കും ഇനി ഷോപ്പ് ചെയ്യാ അല്ലേ. ഫസ്കാക്ക് പൊളിക്കും. ഫസ്കാക്ക് അപ്പൊ നൈസായിട്ട് വേണമെങ്കിൽ ഇന്റേത് കളഞ്ഞിട്ട് കുട്ടീന്റെ മാത്രം ആക്കാൻ നോക്കുമായിരിക്കും. ഇന്റെ ഷോപ്പിംഗ് കട്ട് ചെയ്തിട്ടേ മോളുടെ മാത്രം ആക്കാനാ. അങ്ങനെ ഈ ചമ്മയ്ക്ക് ഇത് മമ്മക്ക് വാങ്ങണം അപ്പൊ പറയണേ. ഓക്കെ, നമ്മളെന്തായാലും ബേബിക്കുള്ള എന്തായാലും വല്ല ടോയ്സോ അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഒരു റോംബർ എപ്പോഴും കുറവാണ്. ആകെ രണ്ടു മൂന്നാല് റോംബറേ ഉള്ളു അല്ലേ. ഭയങ്കര റോംബർ ഇട്ട വേഗം കിടന്ന് ഉറങ്ങും ചെയ്യോള്. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഷോപ്പ് ചെയ്ത് നോക്കാം. ഓ, നമ്മള് കുട്ടികൾ ഷോപ്പിന്റെ മുന്നിൽ എത്തിയിട്ടിരിക്കുന്നു. ഷോപ്പിംഗ്, ലെറ്റ്സ് ഷോപ്പ്. എന്റെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ്. ഞാനെനിക്ക് മാക്സിമം എടുക്കാനുള്ള അവസരം ഉണ്ട്. എന്താ വേണ്ടത് ഒക്കെ തൊട്ടുണ്ടോ ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഉമ്മന്റെ സ്വഭാവം കാട്ടരുത് എന്നുള്ളു കേട്ടോ. അപ്പൊ എനിക്കുള്ള സാധനങ്ങൾ നോക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത്. അവന്റെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോൾ എന്തായാലും ഉറങ്ങല്ലേ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഓക്കെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പറയാണ് തൊട്ടില് നോക്കണം. തൊട്ടില് നമുക്ക് തൊട്ടില് നോക്കാം. പല ടൈപ്പ് തൊട്ടില്, ഏത് ടൈപ്പ് തൊട്ടിലാണോ, ഏത് ടൈപ്പ് തൊട്ടിലാണോ വസ്കാക്ക ഉദ്ദേശിക്കണേ. റോംബർ തിരിഞ്ഞു വന്നതാണ് ഞാൻ. അപ്പൊ ഞാൻ തന്നെ എടുക്കുക. ഇത് ബോയ്സിന്റെ റോംബറാണ്. ഗേൾസ് സെക്ഷൻ ഇവിടെ എന്നാലും ഗേൾസിനെ നോക്കാല്ലോ. ബോയ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് ബോയ്സ്, ബോയ്സ് ഗേൾസ് ഇവിടെ ഗേൾസിനില്ല. ഇതൊക്കെ ഞാൻ വലുതാകുമ്പോ മേടിച്ചു തരുന്നു കേട്ടോ. ഈ സാധനങ്ങള്, ഈ സാധനങ്ങള്, പിന്നെതാ സ്ട്രോളർ, അങ്ങനത്തെ എല്ലാ, ഈ സ്ലൈഡ്, ഇതൊക്കെ ഞങ്ങക്ക് വലുതാകുമ്പോളെ വാങ്ങി തരുള്ളൂ കേട്ടോ. നല്ല രസട്ടോ. ബേബിനൊക്കെ ഉണ്ട് ഷോപ്പിങ്ങിന് വരാൻ. നല്ല ഹരാണ്. ഒറ്റക്ക് കൊണ്ടുവരണം, ബേബിനെ മാത്രമായിരിക്കും കൊണ്ടുവരണം. ഹിബനെ കൊണ്ടുവന്നാൽ ഭയങ്കര ഇടങ്ങാറ. ബിക്കോസ് ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹിബക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകേണ്ടി വരും. അതിനെക്കൊണ്ട് ബേബിന്റെ ഒപ്പം ഒറ്റക്ക് വരണം. നല്ല ഹരാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് മോള് റോംബർ ലവറാണ്. റോംബർ ആണല്ലോ ഏറ്റവും ഫേവറേറ്റ്. അപ്പൊ ഇതെങ്ങനെയുണ്ട്, ഇങ്ങനെ ഒരു തൊപ്പിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് രസല്ലേ, സൂപ്പർ അടിപൊളി രസല്ലേ. നീ ഒന്ന് ഞാൻ ഇതെടുത്ത്, നീ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് എടുത്തോ. ഓക്കെ, ഞാൻ എന്റെ എടുക്കേ. സാരി, സെലക്ഷൻ അടിപൊളി എന്നുള്ള പറയണം. ഇപ്പൊ ഏതാ, ഏതാ അത് ഞാൻ എടുത്ത് തന്നതാണ്. അത് ഞാൻ സെലക്ട് ചെയ്തതാണ്. അത് നല്ല രസമുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്തതാ. ഹിബ സെലക്ട് ചെയ്ത സാധനം, ഹിബന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കാം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഡൈനോസർ ഒക്കെ. സെലക്ഷൻ ഇല്ല ഇവ നോക്കണ്ടോ. ഞാൻ കണ്ടുപിടിച്ചതിന് അസൂയായി ഹിബക്ക്. കഴിവുള്ളവർ അങ്ങനെ പലത് ചെയ്യും, അത് കണ്ടിട്ട് അസൂയ വിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ ഇവൾക്കൊന്നും കിടന്നു ഉറങ്ങിയാ മതി. ഏഹ്, നമ്മൾ മോളിട്ട സെയിം സാധനം നമ്മൾ ഇവിടെ തന്നെ വാങ്ങിയാ ഫസ്റ്റ് ക്രൈന്ന്. ഓക്കെ, ഹിബന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? എല്ലാവരും കമന്റ് ചെയ്യണം. ഇന്റെ സെലക്ഷൻ ആണോ, ഹിബന്റെ സെലക്ഷൻ ആണോ അടിപൊളിയെന്ന് എല്ലാവർക്കും അറിയാം. ഇന്റെ സെലക്ഷൻ അടിപൊളി എന്നാലും വെറുതെ. ഓ, ഹിബക്ക് ഒരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഹിബ, ഇത് അന്റെ ഡ്രസ് എടുക്കല്ലോ, മോള് കുട്ടിക്ക് ഡ്രസ് എടുക്കാനല്ലോ. അവൾക്ക് ഇത് മതി. എനിക്ക് ഒരു മൂന്നാലെണ്ണം വാങ്ങി തരണ്ട്. ഏഹ്, അങ്ങനെ ഹിബയുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മള് വാവ ആദ്യമായിട്ട് കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടി പോവാണ്. കോഴിക്കോട് ബീച്ച് അല്ല, ഇതൊരു ബീച്ച് കണ്ടിട്ടില്ലേ അവള് അല്ലേ ഹിബ. അതെ, ഹോസ്പിറ്റലും പിന്നെ കുറച്ച് പുഴകളൊക്കെ കണ്ടെന്ന് തോന്നുന്നില്ലേ. എന്റെ വീടിന്റെ അവിടെ പുഴ കണ്ടിരുന്നു, പക്ഷെ ബീച്ച് കണ്ടില്ല. നമുക്ക് എന്തായാലും കോഴിക്കോട് ബീച്ച് ഒന്ന് കാണിച്ചു. മൈ ഗോഡ്, ഇതാ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മളെ ബേബി അങ്ങനെ പോവാണ് അല്ലേ. എവിടെ? നോക്ക്, ചൊങ്ങല്ലേ ബീച്ച് നോക്കി. ആരാ യാരാ യാര മോൾ അങ്ങനെ ബീച്ച് കണ്ടു ഉറങ്ങിയിട്ടാണ്.
ഒരു 4-4.5 ലേശം കുറഞ്ഞിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. കണ്ടുപോലെ അങ്ങനെ യാരെ ഉറങ്ങിയിട്ടാണ് നമ്മള് ബീച്ച് കാണുന്നത്. സെറ്റാണ് നമ്മള് കോഴിക്കോട്ടെ ഒരു ബീച്ച് കാണാതായിട്ട് ഇങ്ങനെ ശരിയാവും. കൊറേ കാലേ ഉള്ളു, കൊറേ കാലായി ഞാൻ വിചാരിക്കുന്നത്. നല്ല പണം നാട്ടു കേസ്, നല്ല കുഴപ്പമില്ല. കൊറേ കാലത്തിന് ശേഷം നമ്മള് ബീച്ചിലായിരുന്നു. കോഴിക്കോട് ബീച്ച് അല്ല, പട്രോഡ് ബീച്ചാണ് അല്ലേ. ഇവിടെ കുറച്ച് ആൾക്കാർ കുറവുള്ള ഏരിയ. എന്തായാലും ഇതായിരുന്നു നമ്മളെ ഫസ്റ്റത്തെ വിസിറ്റ് അല്ലെ, ബീച്ച് വിസിറ്റ് ആണ് യാറിന്റെ അല്ലെ. പക്ഷെ ഓള് കണ്ണ് തുറന്നിടില്ല അല്ലെ ഹിമ. അങ്ങനെ യാര ബീച്ച് കണ്ണ് കൂട്ടി കണ്ടിട്ടോ? ഒരു രക്ഷയില്ല, എത്ര ആയിരം തുറക്കില്ല. അധികം വെയിലൊന്നും ഇഷ്ടല്ല തോന്നുന്നു, അതുകൊണ്ടാണ്. നല്ല രസമുള്ള ലൈറ്റിംഗ് ഇല്ല യാര ബീച്ച്. യാര നോക്ക്, ബീച്ച് നോക്ക് യാര. കണ്ണ് പിന്നെ ഇവിടെ ആണെങ്കിൽ കൊറേ വെയിലാണ്. ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമുക്ക് എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂല. കണ്ണ് തുറക്കണേല് നേരത്തെ ഡബിൾ ഡോസ് പാലാ കൊടുത്തത്, അതാണ് അല്ലേ. കാണാണ്ട് എന്ത് കോഴിക്കോട്ടുകാരിയാ അല്ലേ. അപ്പൊ എന്തായാലും നമ്മള് തിരിച്ചു പോകാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ ഉണ്ട് നോക്ക്, ഒരാൾ കണ്ണുറന്ന് നോക്ക് നോക്ക്. ഇതിലൊരു കണ്ണുറന്നില്ല. ബീച്ച് കാണിച്ചു കൊടുക്ക്, അവിടെ കാണിച്ചു കൊടുക്ക്. നോക്ക് നോക്ക് വാവേ, ഇത് ബീച്ച് നോക്ക്, അത് ആ സൈഡ് കാണിച്ചു കൊടുക്ക്. അങ്ങോട്ട് നോക്ക്, ഇത് അങ്ങോട്ട് നോക്ക്. ബീച്ച് നോക്ക്, ബീച്ച് നോക്ക്, ബീച്ച് നോക്ക്, നോക്കതാ. അതത് അങ്ങോട്ടേക്ക് നോക്കതാ, അങ്ങോട്ടേക്ക് നോക്കതാ. ബീച്ച് കണ്ട് 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 ബീച്ച് കണ്ടിട്ട കണ്ട മതി മതി മതി. തീരെ താല്പര്യമില്ലല്ലോ എനിക്ക്, വന്ന് ഇവിടെ ബീച്ച് ഗേൾ ആയിക്കല്ലേ, ഇപ്പൊ മൗണ്ടൻ ഗേൾ ആവും, അതാണ് ഹിബ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മൗണ്ടൻ ഡ്യൂ വാങ്ങാൻ പോയിട്ട്. എന്തേ അല്ല, കോഴിക്കോട് ഗേൾ അല്ല, മലപ്പുറം ഗേൾ. അതേ ഞാൻ പറഞ്ഞ മലഗേൾ ആയിരിക്കുന്നത്, മൗണ്ടൻ ലവർ ആവും. അപ്പൊ യാറിന്റെ ബീച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അല്ലേ. എല്ലാരും യാറ ബൈ കൊടുക്കേ.